പെട്രോൾ ഗേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് കൊണ്ടുപോകാനുള്ള വൃക്ഷത്തൈകൾ എടുക്കാനുള്ള ഗാർഡനിലേക്കാണ് പോകുന്നത്. ഒപ്പം നമ്മുടെ ലിയോയിൽ മച്ചാനുണ്ട്. അപ്പൊ മച്ചാനാണ് നമുക്ക് ഇന്ന് തൈകൾ സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് ലിയോയിൽ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഇന്ന് നമുക്ക് രണ്ട് സ്പെഷ്യൽ അതിഥികളോട് ഉണ്ട് നമ്മുടെ ഒപ്പം. അവരെ നമുക്ക് എന്താണെന്ന് കാണിക്കാം. അതിന് മുന്നേ തൈകളുടെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എത്ര എണ്ണം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് നമുക്ക് എത്രണ്ണം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ ഞാനൊരു 50 എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മുടെ ലിയോയിൽ മച്ചാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു 100 എണ്ണം ആക്കിക്കോ, ബാക്കി ഉള്ളത് അതായത് ബാക്കിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അവൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഓൾറെഡി ഞാൻ 50 എണ്ണത്തിന് ഞാൻ പേ ചെയ്തിട്ടുണ്ട്, അപ്പൊ ബാക്കിയുള്ളത് നീ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ നമുക്ക് ഒരാൾ തരാന്ന് പറഞ്ഞോ. ഇപ്പൊ ആളുടെ ഒരു അഡ്രസ്സും ഇല്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളിയോട് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു നമുക്ക് വൃക്ഷത്തൈകൾ തരാമോ എന്നൊക്കെ. അപ്പൊ ആൾ എന്റെ അടുത്ത് പറഞ്ഞു തരാം, പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു അത് നിനക്ക് ഫ്രീ ആയിട്ട് തരാം, കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ആവശ്യങ്ങൾ ആവശ്യത്തിന് ആയതുകൊണ്ട് നിനക്ക് എന്താണേലും അത് ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആളെ കണക്ട് ആവുന്നില്ല. അപ്പൊ നമ്മൾ വേറൊരാളെ വിളിച്ചു. അപ്പൊ നമുക്ക് 15 to 20 cm ഉള്ളിലുള്ള വൃക്ഷത്തൈകളാണ് കിട്ടുന്നത്. അപ്പൊ കുറച്ച് കെയർ കൂടുതൽ കൊടുക്കേണ്ട സാധനമാണ്, എന്താണ് ടാസ്ക് ആണ്. അപ്പൊ എന്താണ് അതിനൊരു പുതിയൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കാരണം നമ്മളിത് വെച്ച് പോയിട്ടുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. കടമ്മ എന്താ പറയാ, ഞാനിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ കടമ്മ തീർക്കണം അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളൊരു വൈബിൽ മാത്രം ഇത് ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ച് അവിടെ നട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇതിനകത്ത് നടുന്നതിൽ ഒരു 50 എണ്ണം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 എണ്ണമെങ്കിലും നമുക്ക് പിടിക്കണം. കാരണം ആ ഒരു ആവശ്യമാണ് നമ്മുടെ. അല്ലാണ്ട് ഇതുവരെ നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് കുഴിച്ചിട്ട് പോവാന്നല്ല, എന്തായാലും അങ്ങനെയല്ല അതിന്റെ. അപ്പൊ നമ്മൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണേലും ഒന്ന് സെറ്റ് ചെയ്യണം. അതൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ചുമ്മാ ഇത് നാശമായി കളഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ എന്താണേലും നമുക്ക് ലിയോയിൽ മച്ചാന്റെ പെറ്റിനെ കാണാം കേട്ടോ. അങ്കോറാർ ഹാബിറ്റ്സ് ആണ് എന്താണ് അവരെ കാണാൻ. ഞാൻ തന്നെ എനിക്ക് ഒരു പ്രാവശ്യം കണ്ടിട്ട് തന്നെ അവരെ ഇങ്ങനെ കയ്യിൽ നിന്ന് എനിക്ക് വിടാൻ തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ ലിയോയിൽ മച്ചാന്റെ പെറ്റിനെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ നൈസായിട്ടൊന്ന് പുറത്തിറങ്ങിയേക്കും കേട്ടോ. നമ്മൾ കുതിരാൻ തുരങ്കത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇതുവരെ പണി തീരാത്ത നമ്മുടെ തുരങ്കം. ഇപ്പൊ ഈ തുരങ്കമൊക്കെ കാണുമ്പോൾ നമ്മുടെ ബോംബെക്കൊക്കെ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ തുരങ്കങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ എനിക്ക് ത്രില്ലടിച്ചിട്ടും പാടില്ല. അപ്പൊ നമ്മുടെ അങ്കോറ റാബിറ്റിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടോ, ഇതാണ് ആൾക്കാർ. എന്റെ പൊന്നടോ എന്നടാ ഇത് പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണം. അയ്യോ ഭയങ്കര ക്യൂട്ടാ കേട്ടോ. ഇവരുടെ കൈ നേരത്തെ ഞാൻ കയ്യിലെടുത്തപ്പോ തന്നെ ഉണ്ടല്ലോ ഒരു പഞ്ഞിക്കെട്ട് എടുത്ത് കൈ പിടിച്ചേക്കണ പോലെയായിരുന്നു. അയ്യോ ഭയങ്കര ക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാ കേട്ടോ. നമ്മുടെ ഇപ്പൊ നിങ്ങക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയ എടാ ലിയോയിൽ ഒന്നുകൂടെ കാണിക്ക്. അതിന്റെ ചെവിയുടെ അകത്തു കൂടെ അതിന്റെ വെയിൻ വിസിബിൾ ആയിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ. അത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിന്റെ. അതെ, അത് താഴെ ചാടാനായിട്ട് ഓടാനായിട്ട് ആൾ കുറച്ച് വില്ലനാ തോന്നുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് കേട്ടോ. ഇതിന് മിക്കവാറും ഞാൻ പോയി വന്ന കഴിയുമ്പോ എനിക്ക് ഇതിന്റെ അണ്ടർ വേണം. ഓക്കെ സെറ്റ്. അപ്പോ ഇത് മച്ചാൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന കേട്ടോ. ഗ്രൂമിംഗ് ഉണ്ടല്ലേ നന്നായിട്ട് ഗ്രൂമിംഗ് ചെയ്യണം. നമുക്ക് എല്ലാ വീക്കും അതിന് ഗ്രൂമിംഗ് ഉണ്ട്. അതേപോലെ ഇതിന്റെ കാഷ്ടങ്ങളൊന്നും ദേഹത്ത് ആവാൻ പാടില്ല, വൃത്തിയായിട്ടിരിക്കണം, നല്ല ഹൈജീൻ ആയിരിക്കണം. ഇതിപ്പോ ഇത് ചെന്നൈയിൽ നിന്ന് വന്ന കേട്ടോ. ഈ രണ്ട് നമ്മുടെ അങ്കോറ ഇനത്തിൽപ്പെട്ട രണ്ട് ബ്രീഡുകളും ഛേ രണ്ട് മുയലുകളും. അപ്പൊ ഇത് അവർ അവിടുന്ന് വന്ന. പക്ഷെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവര് മറ്റുള്ള മുയലിനെ പോലെ അല്ല, കുറച്ച് വൃത്തിയും മേനയും ഉള്ളവരാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരെ കൊണ്ടുവന്ന് കൂടുക. ഇതിന്റെ ഉള്ളിൽ കാഷ്ടിച്ചിട്ടോ മുള്ളിയിട്ടോ ഒന്നും ഇല്ല. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും തമിഴിലുള്ള പേപ്പേഴ്സും കാര്യങ്ങളാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് അത്യാവശ്യം അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ലിയോയിൽ മച്ചാന്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെറ്റിന് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം റീസണബിൾ പ്രൈസ് ആണ്. വേറെ അത് മാത്രമല്ല, നമ്മുടെ നേരത്തെ എത്ര വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഡോനെ സെറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ലിയോയിൽ മച്ചാനാണ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരുപാട് പ്രൈസ് താഴ്ത്തിയാണ് നമുക്ക് കിട്ടിയത്. അത് വേറെ കാര്യം. പിന്നെ
പിന്നെ എല്ലാവർക്കും അത് അറിയണ്ടത് ചോദിക്കരുത് പറയില്ല. പിന്നെ വേറെ നമ്മുടെ ലിയോയിൽ മച്ചാന്റെ അടുത്ത് രണ്ട് വേട്ട പട്ടികൾ കൂടെ ഉണ്ട്, ചിപ്പിപ്പാറ അല്ലേ, ഒന്ന് ചിപ്പിപ്പാറ ഒന്ന് കാരവൻ ഹൗണ്ട് എന്ന് പറഞ്ഞു. കാരവൻ ഹൗണ്ട് നൈസ് ബ്രീഡാട്ടോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അവര് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണെന്ന്, പോലെ വെളിഞ്ഞിരിക്കും. പക്ഷെ വർക്കില് ഭയങ്കര ലോയലായിരിക്കും. യജമാനെ മറ്റു പട്ടികളെ മറ്റു ബ്രീഡൊക്കെ വെച്ചാൽ അവരെ നമ്മള് രക്ഷിക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബ്രീഡാണ്, അവര് നമ്മളെ സംരക്ഷിച്ചോളൂ. അതാണ് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ഈ ഓട്ട മത്സരത്തിലൊക്കെ യൂസ് ചെയ്യില്ലേ, അത് നമ്മുടെ ആ ഒരു ഭാഗത്തിൽപ്പെട്ട. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആറ് നഖമുണ്ട് കേട്ടോ, ഞാൻ അത് കണ്ടിട്ടാണ്. എനിക്ക് അതിനെ പറ്റി ഒന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഡോഗിന് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അധികം റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനും ആറ്റിറ്റ്യൂഡിനല്ല നമ്മുടെ ഒരു എനിക്കൊരു പിറ്റിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇച്ചിരി ഒരു അഗ്രഷനുള്ള ഒരു ഡോഗിനെ മേടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറെ ലെവലാ, കാണാനും ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഇവരുടെ കാര്യം കേട്ടല്ലേ, ഇവരും അത്യാവശ്യം എന്താ പറയാ, പ്ലേഫുൾ ആള്. മറ്റ് മോയിലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, എന്താണേലും ഈ സാധനത്തിന് അല്ലേ. ഭയങ്കര നീറ്റ്നെസ് ആണ് ഇവരുടെ. നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യണം, അതേപോലെ സംരക്ഷിക്കണം. മറ്റേ കണ്ണ് നീ ഒന്ന് കണ്ണെടുത്ത് നോക്കുക, അവരുടെ കണ്ണ് കണ്ടോ, കണ്ണ് പ്യുർ റെഡ് ആണ്, ഫുള്ള് ഗോലി പോലെ റെഡ് കളർ ഗോലി ഇരിക്കുന്ന പോലെ ഉണ്ട്. അതേപോലെ ചെവി ആണോ, നല്ല രസമാണ് ചെവി. ചെവി അടിപൊളിയായിട്ട്, എനിക്ക് തോന്നുന്നു ചെവി നല്ല നീളം വെക്കും അല്ലേ. ഇതിപ്പോ കുഞ്ഞതാണ്, കുഞ്ഞുങ്ങളാണ്, ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്. രണ്ടു മാസമായില്ലേ ഇതിന് നല്ലപോലെ ഹെയർ വരാനുണ്ട്. എന്റെ മോനെ രണ്ട് മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് വലുതായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മുടിയേക്കാളും നീളം ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് കെയറിങ് നല്ല ഫുഡ് നല്ല സപ്ലിമെന്ററി നല്ലപോലെ കെയറും കൊടുത്തു കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ല. പക്ഷെ ഇതിന്റെ രോമം കണ്ടാലേ തോന്നും ഭയങ്കര വലിപ്പമാണ്, വലിപ്പാന്ന് അല്ലേ. പക്ഷെ ആളൊന്നും ഇല്ല കേട്ടോ, സാധനം കുഞ്ഞിതാണ്, എനിക്കറിയില്ലായിരുന്നു അത്. ഞാൻ ചേച്ചി വലുതാണെന്ന് കേട്ടോ, ഞാൻ ചേച്ചി ഇത്രേ ഉള്ളൂ. പക്ഷെ മറ്റേ മൊയലുകള് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കസിൻസിന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നടാവേ അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റില്ല, നാറ്റം കൊണ്ട് ഓടി തടി എടുക്കും അതേപോലെ. പക്ഷെ ഇവരുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര എനിക്കൊന്നും നല്ല നീറ്റ്നെസ് ഉണ്ട്. പിന്നെ അതേപോലെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, അതിൽ തന്നെ പകുതി സമാധാനം. കാരണം നമ്മൾ എ സി ഇട്ടി വണ്ടിക്കകത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഊഹിക്കാവുന്നതുള്ളൂ. മറ്റേ നാടൻ മോയിലൊക്കെയാണ് ഈ ഇറങ്ങി ഓടിക്കളയും. അപ്പൊ ഇനി എന്താണ്, നമ്മൾ മോയിലിനെ കണ്ടു, ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി എടുക്കാനുള്ള നമ്മുടെ അഗ്രികൾച്ചർ ഫാമിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ചെടി നോക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് തൃശ്ശൂരുള്ള ഫാമിലായിട്ടോ ഉള്ളത്. നമ്മൾ പറഞ്ഞ നമ്മുടെ ആര്യവേപ്പിൻ്റെ തൈകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാം ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, കുഴപ്പമില്ല ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇത് വെയിലെ കൊണ്ട് കഴിഞ്ഞാൽ വാടി പോവത്, തണലത്ത് വെക്കണം അല്ലേ. ഇത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പരിപാലിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യാനുള്ളത് അങ്ങനെ ഇടണം അല്ലേ. നമ്മളിപ്പോ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാം. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നട്ട് നട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചേക്കണേ. അപ്പൊ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് പച്ചപിടിക്കുവോ, അതോ പച്ചപിടിക്കൂലേ. അങ്ങനെ വലിയ കെയറിങ് ആവശ്യമില്ല ഇല്ല അല്ലേ. അപ്പോൾ ഇതുണ്ടല്ലേ, നമ്മുടെ ചേച്ചി പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചാണകമുള്ളോ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നതാണ് പറയുന്നത്. ഇത് വളരെ കുറച്ചുള്ളൂ കേട്ടോ, അപ്പോൾ കുറച്ചെണ്ണം കൂടെ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓണർ നമുക്ക് ബാക്കിയുള്ള തൈകളും കൂടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളാളെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഗാർഡനകത്ത് നിൽക്കുക കേട്ടോ. നമ്മൾ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈ തെങ്ങ് മാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നുന്നു. ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ചേച്ചി പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ വെക്കണം, വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കണം. എനിക്കിപ്പോൾ ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, വീട്ടുകാർക്കാണെങ്കിൽ ചെടീനെ പറ്റിയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളെന്താണേലും തൈ എല്ലാം സെറ്റാണ്, എല്ലാം നല്ല അത്യാവശ്യം നല്ല ഉഷാറുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കൊരു 50 എണ്ണം ഇതിനെയും കൂടെ ഇങ്ങോട്ട് മേടിക്കാം, മൊത്തമൊരു 100 എണ്ണമായിട്ട് പോവാം. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ എണ്ണ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 50 തൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മൊത്തം ഒരു 100 എണ്ണം ആയിട്ട് നമ്മൾ പോവാണ്.
കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഐവിൻ. നിന്റെ ഐവിൻ വിൻസെന്റ് എന്നുള്ള പേര് ഇവിടെ ആർക്കെങ്കിലും അറിയോടാ? സബ്സ്ക്രൈബേഴ്സ്, ഇവന്റെ പേര് ഐവിൻ വിൻസെന്റ്. നിന്റെ വീട്ടുകാർ ഈ വീഡിയോ ഒന്ന് കാണണം. പണിയെടുക്കുന്നത് അധ്വാനിക്കുന്ന ഐവിൻ ഞെട്ടിപ്പോകും. വേറെ റോഡിങ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ട് കാർട്ടൂണിലായിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ അല്ല, ഇത്രേ ഉള്ളൂ. നല്ല കെയറിങ് വേണം ഇതിന്, എന്നാണല്ലോ ഒന്ന് കയറി വരാൻ. അപ്പോൾ നമുക്ക് എന്താണേലും നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരുടെ കൈകളിൽ തന്നെ ഈ തൈ വെച്ചിരിക്കണം. ചുമ്മാ വഴിയുടെ അരി കൂടെ നട്ട് വെച്ച് പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇവർ വലുതാന്നുള്ള. അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും. ചെടിയും സാധനങ്ങളെല്ലാം നമ്മൾ ലോഡ് ചെയ്തു കേട്ടോ. ലിയോൽ മച്ചാൻ്റെ പൈസ പേ ചെയ്തു, ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അതെ, ഇത്രയും തയ്യും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കിനി എസ്റ്റേറ്റിൽ ലോഡ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം എന്താണെങ്കിൽ നമുക്ക് പോവാം. ചേച്ചി ഇന്ന് പോയിക്കോട്ടെ, ശരി എന്നാൽ. ഓക്കെ, ബൈ. ഏ ഗായ്സ്, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ തമ്പനെയിലിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. പിന്നെ അപ്പം എന്താണെങ്കിലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു ബൈ.